ദൈവത്തിന് സ്തോത്രം. യഹോവ നല്ലവനെന്ന് വിളിച്ചെരുവാൻ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് അന്നമ്മ ജോർജ്. ഞാൻ ന്യൂയോർക്കിൽ കുടുംബമായി താമസിക്കുന്നു. ഒരു നേഴ്സായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 15 പരം വർഷമായി ലേറ്റക്സ് ആൻഡ് ഫുഡ് അലർജി എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. അതാണ് എനിക്കിന്ന് പറയുവാനുള്ള സാക്ഷ്യം. ദൈവം എത്ര നല്ലവൻ! അവൻ ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു. അവൻ പാപികളെ രക്ഷിക്കുന്നു. അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. പലപ്പോഴും നമ്മുടെ അവിശ്വാസമാണ് നമ്മുടെ രോഗങ്ങൾക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും മറുപടി ലഭിക്കാതെ ഇരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഞങ്ങളുടെ ചർച്ചിൽ ഈ അടുത്ത ദിവസങ്ങളായി നടന്നതായ 21 ഉപവാസ പ്രാർത്ഥനയിൽ എല്ലാ ഒരു ദിവസം ഒഴികെ എല്ലാ ദിവസവും പോയി പങ്കെടുക്കുവാനും 4 ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദിവസങ്ങളിലായിരിക്കാനും ഒക്കെയും കർത്താവ് എനിക്ക് സഹായിച്ചു. ആ സമയങ്ങളിലെ കർത്താവ് എൻ്റെ വചനത്തിൽ കൂടെ, സ്വപ്നത്തിൽ കൂടെ എന്നെ ഉറപ്പിച്ചു. എൻ്റെ അലർജിയുടെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാര്യം, എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, കൈക്ക് ചൊറിച്ചിൽ, മുഖത്തിന് സ്വെല്ലിങ്, തലയ്ക്ക് ഭാരം, ഉറക്ക കുറവ്, അങ്ങനെ പലവിധമായ അസ്വസ്ഥതകൾ എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. അലർജിക്കുള്ളതായ 2 ഞാൻ തുടർച്ചയായി കഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതൊന്നും എനിക്ക് സൗഖ്യം തന്നില്ല. പല ദേവദാസന്മാരും മീറ്റിംഗ് കഴിഞ്ഞ് രോഗസൗഖ്യം ആവശ്യമുള്ളവർ കടന്നു നിന്ന് പ്രാർത്ഥിക്കാനായി അഭ്യർത്ഥിക്കുമ്പോൾ ഞാൻ പലപ്പോഴും മുന്നോട്ട് കടന്നു നിന്ന് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ രോഗത്തിന് സൗഖ്യം വന്നിട്ടില്ല. എനിക്ക് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിരാശ ഉണ്ടായിട്ടുണ്ട്, ഭാരം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 7 കർത്താവ് എൻ്റെ നിരാശ മാറ്റി, എൻ്റെ ഭാരം മാറ്റി, എൻ്റെ പ്രയാസം മാറ്റി. ഹല്ലേലൂയ. നാട്ടിൽ നിന്നും കടന്നു വന്ന ആ ഒരു ദേവദാസൻ ഞങ്ങളുടെ ക്ഷണം അനുസരിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരികയും ദേവദാസനൊപ്പം ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുകയും ദേവദാസൻ വചനത്തിൽ നിന്ന് അല്പസമയം ഞങ്ങളോട് പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷമായി ഞങ്ങൾ ആഹാരം ഒരുക്കിയിരുന്നു. മേശമേൽ വിളമ്പി അത് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, "പാസ്റ്റർ, ഞാൻ ഈ ആഹാരമൊക്കെയും തനിച്ച് പാചകം ചെയ്തതാണ്. എന്നാൽ ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുകയില്ല. ഇതൊക്കെയും കഴിക്കുമ്പോൾ എനിക്ക് ശരീരത്തിൽ വല്ലാത്ത അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും, എൻ്റെ കൈകളൊക്കെയും ചൊറിഞ്ഞു പൊട്ടുന്നു, എൻ്റെ മുഖം നീര് വയ്ക്കുന്നു, എൻ്റെ തലയ്ക്ക് പെരുപ്പുണ്ടാകുന്നു, അങ്ങനെ പലതാവിധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു" എന്ന് പറഞ്ഞപ്പോൾ ആ ദേവദാസിന് മനസ്സിന് വളരെ പ്രയാസം ഉണ്ടായി. എന്നോട് പറഞ്ഞു, "സിസ്റ്റർ, കഴിക്കാൻ പാടില്ലാത്ത ആഹാര സാധനങ്ങളൊക്കെയും ഒരു പാത്രത്തിൽ എടുക്കുക, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ദേവദാസൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് വർഷങ്ങളായി എന്ന് പറഞ്ഞാൽ 15 പരമായി എനിക്ക് കഴിക്കാവുന്നത് വീറ്റ് ഫ്രീ, ഗ്ലൂട്ടൻ ഫ്രീ, അതുപോലെ പല ആഹാര സാധനങ്ങളെല്ലാം ഞാനിപ്പോൾ ഇവിടെ പേര് പറയുന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റുകയില്ല. അതെല്ലാം കഴിച്ചാൽ എനിക്ക് അലർജിയാണ്. അതെല്ലാം ഈ ലേറ്റക്സ് പ്രോട്ടീനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ ആഹാരങ്ങളാണ്. എന്നാൽ അന്ന് ആ ദേവദാസൻ ആ ആഹാരം ഞാൻ പ്ലേറ്റിൽ വിളമ്പ് ചെയ്തെടുത്ത് പ്രാർത്ഥിച്ച് തന്ന അത് ഞാൻ കഴിച്ചു. അതിന് ശേഷമായിട്ട് എനിക്ക് യാതൊരുവിധമായ പ്രയാസങ്ങളും അനുഭവപ്പെട്ടില്ല. ഞാൻ അന്നു മുതൽ ഇന്ന് വരെയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് 15 പരമായി കഴിക്കാൻ സാധിക്കാതെ ഇരുന്നതായ ആഹാര സാധനങ്ങളൊക്കെയും കഴിക്കുന്നു. എൻ്റെ മുഖത്തിന് നീരില്ല, എൻ്റെ തലയ്ക്ക് വീക്കമില്ല, എനിക്ക് ഉറക്കക്കുറവില്ല, എൻ്റെ കൈക്ക് ചൊറിച്ചിലില്ല, പൊട്ടലില്ല. ഓ, ആ നിമിഷമൊക്കെയും എൻ്റെ കൈ ചൊറിഞ്ഞ് പൊട്ടി, ഒരു തൊക്കു രോഗം പിടിച്ച പോലെ ഞാനായി തീർന്നിരുന്ന് ജോലിക്കൊക്കെയും കടന്നു പോകുമ്പോൾ എനിക്ക് വളരെ പ്രയാസമായിരുന്നു. ലോങ് സ്ലീവ് ഇട്ടായിരുന്നു ഞാൻ മിക്കവാറും സമയങ്ങളൊക്കെയും ജോലിക്ക് പോകുന്നത്, മറ്റുള്ളവരെ കാണാതിരിക്കുവാൻ എൻ്റെ കൈ. എന്നാൽ ആ ദേവദാസൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷമായി എൻ്റെ
ചൊറിച്ചിൽ പൂർണ്ണമായി മാറിയതിന് ശേഷം എൻ്റെ കൈ ചൊറിഞ്ഞിട്ടില്ല. ഞാൻ അന്ന് മുതൽ മുരയും എല്ലാ ആഹാര സാധനങ്ങളും കഴിക്കുന്നു. ഞാൻ രണ്ട് ടാബ്ലറ്റുകൾ അലർജിക്കുള്ളത് തുടർച്ചയായി മുടങ്ങാതെ കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ചിന്തിച്ച് കർത്താവേ, ഞാൻ ഈ ടാബ്ലറ്റ് എന്നിങ്ങനെ കഴിക്കുന്നു, ഇതൊന്ന് നിർത്തിയാൽ എന്താ എന്ന് ചിന്തിച്ച് ഞാൻ മൂന്നാല് ദിവസം കഴിക്കാതിരുന്നപ്പോൾ എനിക്ക് വീണ്ടും എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായി. അതിനുശേഷം ഞാൻ വീണ്ടും എടുത്ത് കഴിച്ചെന്നാൽ ഈ ഒക്ടോബറിന് ശേഷമായി ഞാൻ ആ രണ്ട് ടാബ്ലറ്റും ഇന്നുവരെയും കഴിച്ചിട്ടില്ല. എനിക്ക് യാതൊരു അസ്വസ്ഥതകളുമില്ല. ഞാൻ എല്ലാ ആഹാര സാധനങ്ങളും കഴിക്കുന്നു. ദൈവം എന്നെ സൗഖ്യമാക്കി, ദൈവം സൗഖ്യമാക്കുന്ന യഹോവ ആ ദൈവം ജീവിക്കുന്നു. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, മരിച്ചവരെ വിയർപ്പിക്കുന്നു. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദേവദാസൻ എന്നോട് പറഞ്ഞു, ഇത് മറ്റുള്ളവരോട് സാക്ഷ്യം പറയണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെയും. ഞാൻ പറഞ്ഞു, പാസ്റ്റർ തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. കാര്യം 15 വർഷത്തിൽ പരമായി എൻ്റെ ശരീരത്തിൽ അനുഭവിച്ച അസ്വസ്ഥതകൾ ഓർത്താൽ ഞാൻ എങ്ങനെ ദൈവത്തിന് നന്ദി കരയേറ്റാതിരിക്കും, മറ്റുള്ളവരോട് എങ്ങനെ ഇത് പറയാതിരിക്കും എന്നൊക്കെയും ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞുണ്ടായി. എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാം എനിക്ക് അലർജി ആണെന്നുള്ളത്. എൻ്റെ കുഞ്ഞുങ്ങൾ വിശ്വസിപ്പാൻ തക്കണം. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കറിയാം, അവരോട് പറയാൻ തക്കണം. എൻ്റെ ബന്ധുമിത്രാദികൾക്കെയും വിശ്വസിപ്പാൻ തക്കണം. ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു അവസരം നൽകി തന്നു. അവൻ എൻ്റെ അലർജി പൂർണ്ണമായി മാറ്റിത്തന്നു. ഞാനിപ്പോൾ പൂർണ്ണ സൗഖ്യമുള്ളവളായിരിക്കുന്നു. എൻ്റെ ദൈവം എത്ര വിശ്വസ്തൻ ഉണ്ടെന്നാണ്.